നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മൾ അടുത്ത നവലിബറൽ ചരിത്രത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ആഗോളതലത്തിൽ നവ ഉദാരത പിടിമുറക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ചർച്ച മുന്നോട്ട് വച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സൈദ്ധാന്തികപരമായിട്ട് നവലിബറൽ ആശയത്തിനൊരു അടിത്തറ മോൺപെല്ലറിൻ പോലുള്ള സംവിധാനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് അത് നൽകി എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു. ഇന്ന് അത് എങ്ങനെയാണ് എംപിരിക്കലി ആഗോളതലത്തിൽ ഈ പറയുന്ന നവ ഉദാരത പിടിമുറുക്കുന്നത് എന്നുള്ള ചർച്ചയാണ് അടിസ്ഥാനപരമായിട്ടിന്ന് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലെ ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കടുത്ത പണപ്പെരുപ്പവും വളർച്ചാ മുരടിപ്പും നിലനിൽക്കുന്ന ഒരു സാഹചര്യം 1970കളോടുകൂടി സംജാതമായി ആഗോളതലത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക കേന്ദ്രീകരിച്ചും മറ്റു വികസിത രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ്. നിയന്ത്രണ വിമുക്തമാക്കൽ നടപടികൾ അല്ലെങ്കിൽ ഡീറെഗുലേഷൻ പോളിസി രാജ്യങ്ങളിൽ നടപ്പാക്കുന്നത് നന്നായിരിക്കുമെന്നുള്ള ആശയം, പ്രത്യേകിച്ചും നേരത്തെ ഞാൻ സൂചിപ്പിച്ച നവലിബറൽ സൈദ്ധാന്തിക അടിത്തറയുടെ പ്രയോക്താക്കളിൽ നിന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു ഒരു പ്രൊപ്പോസിഷനായിട്ട് മുന്നോട്ട് വെക്കപ്പെടുന്നത്. ഈ മുരടിപ്പിനെ നമുക്ക് പൊതുവായിട്ട് സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ് ഇക്കണോമിക്സിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റാഗ്ഫ്ലേഷനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ സൂചിപ്പിച്ച ഡീറെഗുലേഷൻ പോളിസി അല്ലെങ്കിൽ നിയന്ത്രണ വിമുക്തമാക്കൽ നടപടികൾ ആഗോളതലത്തിൽ നടക്കേണ്ടതിൻ്റെ ആവശ്യകത മുന്നോട്ട് വെക്കപ്പെട്ടത്. ഇതിൻ്റെ പരിണിത ഫലമായാണ് ബ്രിട്ടനിലും പ്രത്യേകിച്ചും US ലും തുടർന്നുകൊണ്ട് പിന്നെ മറ്റു പല വികസിത വികസ്വര രാഷ്ട്രങ്ങളിലും നവലിബറൽ നയങ്ങൾ സാധ്യമായത്. അപ്പോൾ കെയ്നീഷ്യൻ ഡിമാൻഡ് മാനേജ്മെൻറ്റിൻ്റെ തന്ത്രം ഇഫക്റ്റീവ് അല്ല എന്നുള്ള തരത്തിലുള്ള ഒരു ക്യാമ്പയിനും കൂടിയാണ് ഈ കാലഘട്ടത്തിൽ നടന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ കൗണ്ടറായിട്ട് ഒരു ആഗോള സാമ്പത്തികതല ചർച്ചയുടെ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ സപ്ലൈ സൈഡ് അല്ലെങ്കിൽ പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെ ഇക്കോണമി മുന്നോട്ട് പോകും എന്നുള്ളത് പ്രധാനത്തെ ആശ്രയിച്ചായിരിക്കും എന്നുള്ള വീക്ഷണം വെച്ച് പുലർത്തുന്ന സപ്ലൈ സൈഡ് മെച്ചപ്പെടുത്തുകയാണ് പൊതുവായിട്ട് വളർച്ച മുരടിപ്പിന് പ്രതിവിധി എന്ന തരത്തിലാണ് ഇവർ തങ്ങളുടെ പ്രചാരണങ്ങൾ നടത്തിയത്. ഈ സപ്ലൈ സൈഡിനൊരു വലിയ പ്രത്യേകതയുണ്ട്, കാരണം സപ്ലൈ ചെയ്യുന്ന ആൾക്കനുകൂലമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ സപ്ലൈ സൈഡ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ആരാണ് സപ്ലൈ സൈഡ് ഇക്കണോമിക്സിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ അത് മുതലാളിമാരാണ്. കാരണം സപ്ലൈ ചെയ്യാൻ കഴിവുള്ളവരെയാണ് നമ്മൾ സപ്ലൈ സൈഡ് ഇക്കണോമിക്സ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരാണ് സപ്ലൈ സൈഡ്? ഉൽപ്പാദക സംവിധാനമാണ് സപ്ലൈ സൈഡിനെ ഇത് ചെയ്യുന്നത്. നേരത്തെ കെയ്ൻസിയൻ ഡിമാൻഡ് മാനേജ്മെൻ്റ് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഡിമാൻഡ് മാനേജ്മെൻറ്റിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഉപഭോക്താക്കൾക്കായിരുന്നു കൂടുതൽ പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നത്. അതാണ് നമ്മൾ മുൻ ചർച്ചയിൽ നമ്മൾ അടിവരയിട്ട് പറയാൻ ആഗ്രഹിച്ചത്. ഡിമാൻഡ് സൈഡിനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യം കെയ്ൻസ് മുന്നോട്ട് വയ്ക്കുമ്പോൾ പകരം സപ്ലൈ സൈഡിനാണ് കൂടുതൽ പ്രാമുഖ്യം നേരത്തെ സൂചിപ്പിച്ച നവലിബറൽ സൈദ്ധാന്തിക അടിത്തറ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള കെയ്നീസിയൻ ഡെമോക്രസി അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രസിയിൽ നിന്നും നവ ഉദാരവാദത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഡിമാൻഡ് മാനേജ്മെൻറ്റിൽ നിന്നും സപ്ലൈ മാനേജ്മെൻറ്റിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിന് തുടർച്ച എന്ന നിലയിലാണ് ബ്രിട്ടനിൽ 1940 ശേഷം രൂപപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റിക് രാഷ്ട്രീയ രൂപത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉദാരീകരണം അനിവാര്യമാണ് എന്ന തലത്തിൽ മാർഗരറ്റ് താച്ചർ വാദിക്കുന്നത്. നമുക്കറിയാം ചരിത്രത്തിൽ മാർഗരറ്റ് താച്ചർ ഈ നവ ഉദാരവാദത്തിൻ്റെ എനിക്ക് തോന്നുന്നത് പോസ്റ്റ് പേഴ്സൺ ഓഫ് ന്യൂ ലിബറലിസം എന്ന് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം അവരിലൂടെയാണ് യഥാർത്ഥത്തിൽ നവലിബറലിസം ഒരു സ്റ്റേറ്റ് പോളിസിയായിട്ട് ആഗോളതലത്തിൽ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളുടെ വൊക്കാബുലറിയിൽ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇടം പിടിച്ചത്. രാജ്യത്തിൻ്റെ ധനക്കടസ്ഥിതി കൂടുതൽ പരിങ്ങലിലാണ് എന്ന ആശയ അവതരണത്തിലൂടെയാണ് ഇവർ ഈ ഒരു 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 ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഒരു നവ ഉദാര നയം
നടപ്പിലാക്കിയത്, തങ്ങളുടെ അജണ്ടയുടെ ആദ്യപടി ഇതിലൂടെ നടപ്പിലാക്കിയത്. ഈ തരത്തിൽ രാജ്യം വലിയ കടക്കിണിയിലാണ്. അത് രാജ്യത്തിൻ്റെ കടം രക്ഷപ്പെടുത്തണം, കടത്തിൽ നിന്ന് രാജ്യത്തിന് മുക്തി ഉണ്ടാക്കണം എന്നുള്ളതാണ്. വളരെ അടുത്തുള്ള, വളരെ റീസെൻ്റ് ആയിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള ചർച്ചകളിലും ഈ കടം ഒരു വലിയ പ്രശ്നമാണ് എന്നും അത് മുതലാളിമാർക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള തലത്തിലുള്ള ചർച്ചകൾ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചർച്ചകളെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ നവലിബറൽ ആശയങ്ങളെ കൂടുതൽ ശക്തിയോടെ, കൂടുതൽ കൂടുതൽ ആക്രമണ മനോഭാവത്തോടുകൂടി രാജ്യങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ടാണ് പൊതുവല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ കടമാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഏറ്റവും പുതിയ പാർലമെൻറ്റ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഏകദേശം 11 ലക്ഷത്തിൽ പരം രൂപ കഴിഞ്ഞ പത്ത് വർഷത്തിനകം ഈ കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റ് കിട്ടാക്കടമായി എഴുതി തള്ളിയിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. ഈ 36,000-35,000 കോടി രൂപയുടെ കടത്തിൻ്റെ ബലം പറഞ്ഞുകൊണ്ട് ഒരു ഒരു വെൽഫെയർ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് വെൽഫെയർ പോളിസി മുന്നോട്ട് വയ്ക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ തങ്ങളുടെ ആയുധം അല്ലെങ്കിൽ തങ്ങളുടെ ആശയ യുദ്ധം നടത്തുന്ന നവലിബറൽ സംവിധാനം കേരളത്തിലും ഇപ്പോൾ സജീവമാണ് എന്നുള്ളതും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നത്. കാരണം നേരത്തെ സൂചിപ്പിച്ച നവലിബറൽ നയം രാജ്യദേശ ഭേദമന്യേ പ്രാവർത്തികമാക്കാൻ പിന്നീട് നവലിബറൽ അല്ലെങ്കിൽ നവോദാരവാദ പ്രയോക്താക്കൾക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ജനങ്ങളിൽ ഉദാരീകരണം ഒരു പരിഹാര മാർഗം കൂടിയായാണ് നവലിബറൽ ചിന്തകർ അവർ അവതരിപ്പിച്ച 1980 കാലഘട്ടത്തിൽ പ്രശസ്തമായ മറ്റൊരു ചർച്ചയാണ്. 80s ഇന്ത്യയിൽ പ്രത്യേകിച്ചും 80s അതിശക്തമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രയോഗമാണല്ലോ, ദർ ഇസ് നോ ഓൾട്ടർനേറ്റീവ്, അല്ലെങ്കിൽ ഇനിയൊരു ബദലില്ല, അല്ലെങ്കിൽ ഒരു ഒരു മറ്റൊരു മാർഗമില്ല നമുക്ക് മുമ്പിൽ. നമ്മൾ നവോദാരവാദത്തിന് അല്ലെങ്കിൽ മുതലാളിത്തത്തിന് ഫിനാൻസ് ക്യാപിറ്റലിന് മുമ്പിൽ കീഴടങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ള മുദ്രാവാക്യം. അപ്പോൾ ഇവരുടെ സ്വാധീനത്തിൻ്റെ ലളിതമായ ഉദാഹരണം, തൊഴിലാളികളെയും മധ്യവർഗക്കാരെയും കൊണ്ട് തങ്ങളുടെ തന്നെ യഥാർത്ഥ വേതനം കുറപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു യുക്തി വളരെ ഇൻട്രിൻസിക്കായി ഡെവലപ്പ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ബുദ്ധിജീവികളുടെ ഇൻ്റർവെൻഷൻ ഇതിൽ വളരെ ക്രൂഷ്യലാണ്. അതിനായുള്ള അടിത്തറ ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചെങ്കിലും ഉള്ളതാണ്. ഇതിൻ്റെ ഒരു ഈ ഒരു ലോജിക്കിൻ്റെ ഒരു അടിത്തറയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലത് കുറച്ചെങ്കിലും ഉള്ളതാണ് എന്നുള്ള ചർച്ചകളാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ മുതലാളിത്തത്തിനെ കൂടുതൽ പരിഭൂഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പൊതുമുദ്രാവാക്യമായി മാറിയിരിക്കുന്നത്. നവോദാരവാദത്തിൻ്റെ സാമൂഹ്യ പിൻബലത്തിൻ്റെ വേരോട്ടം തന്നെ ഇതിൽ നിന്നും വ്യക്തമാണ്. ഇത്തരം ഇഴുകിച്ചേരൽ യുക്തിയുടെ, അതായത് ദ ലോജിക് ഓഫ് ഇൻക്ലൂസീവ്നെസ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിൽ അടിസ്ഥാനപരമായിട്ട് വേതനമില്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് കുറഞ്ഞ വേതനമാണ് എന്നുള്ള ഒരു യുക്തി ഓരോ മനുഷ്യരിലും നിറയ്ക്കുക എന്ന പ്രൊപ്പഗൻഡയാണ്. അപ്പോൾ ഇത് നമുക്ക് ചരിത്രത്തിൽ പലപ്പോഴും നമുക്ക് ചരിത്രം നമ്മൾ ഒരു പക്ഷേ ചരിത്രത്തിനെ നമ്മൾ പുനർവിചിന്തനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ചരിത്രത്തിൽ പല കാലഘട്ടത്തിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സ്ലേവറിയുടെ കാലത്തിൽ ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് സ്ലേവിന് താൻ സ്ലേവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ മാസ്റ്റർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ ലോജിക്. അതിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പുതിയ ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് വന്നത്. അപ്പോൾ ഈ സ്ലേവറിൻ്റെ ആ ഒരു, ഞാനത് പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് തമാശയായിട്ട് തോന്നിയേക്കാം, പക്ഷേ എന്നിരുന്നാലും അതിൽ അടിസ്ഥാനപരമായിട്ടുള്ള യുക്തി എന്ന് പറയുന്നത് ഇപ്പോൾ സ്ലേവിനെ സംബന്ധിച്ച് സ്ലേവിൻ്റെ പരിപൂർണമായിട്ടുള്ള അസ്തിത്വം അവൻ്റെ മാസ്റ്ററിന് കീഴിൽ അടിപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ അടിമപ്പെടുത്തൽ എന്ന് പറയുന്നത്
അവനെ കൂടുതൽ ഒന്നും ചിന്തിപ്പിക്കാതിരിക്കുന്നതിൻ്റെ കാരണം അവൻ ഇത് ലംഘിക്കുന്ന അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്നും മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷം അവൻ്റെ മരണമോ അവളുടെ മരണമോ ആണ് അവിടെ സംഭവിക്കുന്നത്. കാരണം മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് എന്റിറ്റി ആയിട്ടാണ് അവർക്ക് മേൽ തങ്ങളുടെ അധികാര പ്രയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ള പശ്ചാത്തലത്തിൽ അപ്പോഴും സ്ലേവിനെ സംബന്ധിച്ച് ജീവനാണ് തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് എന്നുള്ള ചിന്തയാണ് സ്ലേവിനെ സ്ലേവായിട്ടും മാസ്റ്ററിനെ മാസ്റ്ററായിട്ടും നിലനിർത്തുന്ന ഒരു സംവിധാനം. സ്ലേവറിയിൽ വലിയ ഒരു കാലഘട്ടം വരെ മനുഷ്യൻ കൊണ്ടു നടന്നത് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം പോലും നമ്മൾ മറന്നു പോകരുത്. അതുപോലുള്ള ഒരു ലോജിക്കാണ് മുതലാളിത്ത യുക്തിയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോ. കുറച്ചെങ്കിലും ഉള്ളത് ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതല്ലേ എന്നുള്ളത്. അപ്പം ഈ ഒരു യുക്തിയാണ് മുതലാളിത്തം ഓരോ ക്രൈസിസ് ഉണ്ടാകുമ്പോഴും അതിലെ തൊഴിലാളികൾക്ക് നേരെ അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ളതും ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. യൂണിയനുകളുടെ പ്രവർത്തനങ്ങളെ അശ്ലീലവൽക്കരിക്കുകയോ പൈശാചികവൽക്കരിക്കുകയോ ചെയ്തുകൊണ്ടാണ് ഇത് ഇവർ നേടിയെടുത്തത്. എല്ലാ കാലത്തും അവകാശങ്ങൾക്കെതിരെ കടന്നുകയറ്റം നടത്തുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇതിൻ്റെ മറുവശമായി ക്ഷേമപ്രവർത്തനത്തിൽ നിന്ന് സർക്കാരുകളെ പിന്തിരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പൊതുമുതൽ വ്യാപകമായി സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള ഉപദേശങ്ങളും പ്രവർത്തനങ്ങളും മുതലിന്മേൽ മിക്കവാറും നികുതികളുടെ ഇളവും ബിസിനസ് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഏതറ്റം വരെ പോകാനൊരുങ്ങുകയും ചെയ്യുന്ന പരിസ്ഥിതി ഇവർ ഉണ്ടാക്കിയെടുത്തു. താച്ചറിൻ്റെ വാക്കിൽ നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ സമൂഹം എന്നൊന്നില്ല, എല്ലാം പുരുഷ സ്ത്രീ വ്യക്തികൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ബൈനറി ആയിട്ടുള്ള സാമൂഹിക ബന്ധങ്ങളെ പോലും വ്യക്തികളിൽ മാത്രമായി ചുരുങ്ങുന്ന സാമൂഹികത എന്നുള്ളത് നിലവിൽ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കോൺട്രഡിക്ഷൻ വളരെ പ്രസക്തമാണ്. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ വ്യക്തികൾ മാത്രമാണ് എങ്കിൽ എന്തിനാണ് സ്റ്റേറ്റ് ഇതിനു വേണ്ടി ഒരു ഇൻസ്ട്രുമെൻ്റായി പ്രവർത്തിക്കുന്നത്? സ്റ്റേറ്റ് എന്തിനാണ് ലെജിസ്ലേഷനിലൂടെ തങ്ങളുടെ അധികാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത്? സ്റ്റേറ്റ് എന്തിനാണ് തങ്ങളുടെ ലെജിസ്ലേഷനിലൂടെ ഈ സ്വതന്ത്ര വ്യക്തി എന്നുള്ള ഇതിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം ഗുണപരമാകുന്ന തരത്തിലുള്ള ലെജിസ്ലേഷനുകൾ നടത്തേണ്ടത് എന്ന് തുടങ്ങി ഒട്ടനേകം ചോദ്യങ്ങൾ നമുക്ക് ഇതോടൊപ്പം കൂട്ടിച്ചോദിക്കാവുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മുതലാളി നവലിബറലിസത്തിൻ്റെ ഒരു നിരൂപണം ആയിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. ആയതിനാൽ വ്യക്തികേന്ദ്രീകൃതമായ പരിഷ്കരണങ്ങളെ സ്വാഗതം ചെയ്യുന്ന നടപടികളാണ് എപ്പോഴും നവലിബറലിസം തുടർന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ച താച്ചറിൻ്റെ ഭരണകാലം. താച്ചറിസം എന്നറിയപ്പെട്ടിരുന്ന ഈ മാറ്റം യഥാർത്ഥത്തിൽ നവലിബറലിസം തന്നെയായിരുന്നു. നവലിബറലിസം എന്നുള്ള സാങ്കത്യം അവിടെയാണ് യഥാർത്ഥത്തിലെ ആഗോളതരത്തിൽ ഒരു പുതിയ പുത്തൻ സാമ്പത്തിക വീക്ഷണമായി, പുത്തൻ സാമൂഹിക വീക്ഷണമായി, പുത്തൻ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതേ കാലയളവിൽ തന്നെയാണ് US ഫെഡറൽ റിസർവ് ബാങ്ക് അധ്യക്ഷനായ പോൾ വോക്കർ കെയ്നീഷ്യൻ ധനനയത്തെ പുറന്തള്ളി പണ വ്യവസ്ഥയ്ക്ക് മാത്രം മുൻതൂക്കം നൽകുന്നത്. അത് പണത്തിലധിഷ്ഠിതമായിട്ടുള്ള രീതി അമേരിക്കയിലേക്ക് അനുവർത്തിക്കുന്നത് 1979 ശേഷമാണ്. പണപ്പെരുപ്പം തടയാൻ നെഗറ്റീവ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് നെഗറ്റീവായി റേറ്റായി ഒറ്റ രാത്രി കൊണ്ട് ഉയർന്ന നിരക്കിലെത്തിക്കുന്ന അടുത്ത 2 വർഷം കൊണ്ട് ഇതേ നിരക്ക് ക്രമേണ കൂട്ടി 20% എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങൾ കൂടുതൽ ഉൽപാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി കുറഞ്ഞ പലിശ നിരക്കിൽ, പലപ്പോഴും നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് അവർക്ക് പണം ലഭ്യമാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒറ്റ രാത്രി കൊണ്ട് അത് പോസിറ്റീവ് റേറ്റായി മാറ്റുകയും 2 വർഷം കൊണ്ട് ക്രമേണ, പ്രത്യേകിച്ചും 2 വർഷം നീണ്ട ഒരു കാലം കൊണ്ട് 20% ഈ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്തുകയും ചെയ്തു. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20% ആക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്റേണലി എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു യുക്തി, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കുമ്പോൾ
നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് എവിടെയാണോ കിട്ടുന്നത് അവിടേക്ക് നമ്മൾ നിക്ഷേപിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ മേഖലയിലേക്ക് മാറും. നേരെ മറിച്ച് ബാങ്ക് ഇൻട്രസ്റ്റ് വളരെ കുറവായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ളൊരു ടെൻഡൻസി ഇത് കൂടുതൽ പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടുതൽ പലിശ ലഭിക്കുന്ന അല്ലെങ്കിൽ റേറ്റ് പ്രോഫിറ്റ് ലഭിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ നിങ്ങൾ പ്രേരിതമാകും എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ലോജിക്. പക്ഷേ ഈ ലോജിക്കിൽ നിന്നും ഘടകവിരുദ്ധമായിട്ടാണ് ഈ നേരെ മറിച്ച് വോക്കർ ഷോക്ക് കൊണ്ട് സാധ്യമാക്കിയത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വലിയ ഡൊമസ്റ്റിക് എക്കോണമിയിൽ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും അന്തർദേശീയ വരുമാനം യഥാർത്ഥത്തിൽ യു എസിനെ സംബന്ധിച്ച് വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയായിട്ട് ഒരു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ് ഇതുവഴി സംജാതമായത്. ഇത് നവ ഉദാരവാദത്തിൻ്റെ അനിവാര്യമായ ഘടകമായി തന്നെ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കമ്പോളം ബാഹ്യ ശക്തികളുടെ പ്രേരണയില്ലാതെ പ്രവർത്തിക്കുന്ന സംവിധാനമാണെന്ന ലിബറൽ സാമ്പത്തിക യുക്തിയിൽ നിന്നും കമ്പോളത്തിന് ആവശ്യപ്രകാരം ഈ പണത്തിലെ നയം മാറ്റം വരുത്തുന്ന ഒരു സാഹചര്യമായിട്ട് സർക്കാരിൻ്റെ ഇടപെടൽ, അതിനർത്ഥം സർക്കാരിൻ്റെ ഇടപെടലുകൾ കൂടുതൽ എനിക്ക് തോന്നുന്നു തുറന്ന രീതിയിൽ തന്നെ മുതലാളിത്ത നയങ്ങളെ സംരക്ഷിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച ലിബറൽ ആശയങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് പലപ്പോഴും തോന്നുന്നത്. കാരണം സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിനെയും അതിൻ്റെ പ്രഖ്യാപിത ഉദ്ദേശങ്ങളെയും നിരാകരിക്കുന്ന ഒരു നയത്തിൻ്റെ പുതിയ ആവിർഭാവമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. പ്രഭാത് പട്നായിക്കിൻ്റെ നവലിബറൽ ഭരണകൂടത്തിൻ്റെ ഗുണമാണ് ഇത് എന്ന വിശദീകരണം ഇവിടെ പ്രസക്തമാവുകയാണ്. കാരണം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതും ആഗോളതലത്തിൽ ധനമൂലധനത്തിൻ്റെ ഇടപെടലോടുകൂടി സാധ്യമാക്കുന്നതുമായിട്ടുള്ള ഒരു ലോകക്രമത്തിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലും പണനയം നിർണ്ണയിക്കുന്നത് കമ്പോള ശക്തിയല്ല, മറിച്ച് സർക്കാർ നിയന്ത്രണത്തിലാണ് എന്നതും ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പ്രഭാത് പട്നായിക് പറഞ്ഞ ഒബ്സർവേഷനെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒന്നാണ്. കമ്പോളത്തിലെ നിക്ഷേപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് സൈദ്ധാന്തികമായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ പ്രദാനം ചെയ്യുന്നത് എന്നുള്ള ആശയത്തിൽ നിന്നും നിക്ഷേപങ്ങൾ നടക്കാത്ത സാഹചര്യത്തിലാണ് സർക്കാർ തങ്ങളുടെ ധന നയമായി പല വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ട നിക്ഷേപം സ്വീകരിക്കുന്നത് എന്ന എംപിരിക്കൽ റിയാലിറ്റിയിൽ നിന്നുമൊക്കെ മാറിക്കൊണ്ടാണ് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുത്തനെ കൂട്ടിയത്. ഈ പലിശ നിരക്ക് കുത്തനെ കൂട്ടിയത് സർക്കാരുകളെ കടപ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിച്ചു. ഇത് ഞാൻ പറയുമ്പോൾ നമുക്കൊരു സംശയം, എവിടെയുള്ളവരെയാണ് ഇത് കടപ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ്. ആഗോളതലത്തിലാണ് ഇത് തള്ളിവിട്ടിരിക്കുന്നത്. അതായത് യു എസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആഗോള വായ്പ ഇതേ കാലഘട്ടത്തിൽ യു എസ് സർക്കാരും അവരുടെ എയ്ഡിങ് ഏജൻറ്റുകളും വഴി അല്ലെങ്കിൽ ഏജൻസികളും വഴി ഒരുപാട് അന്തർദേശീയ വായ്പകൾ പല രാജ്യങ്ങൾക്കും ഇവർ നൽകിയിരുന്നു. കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ആയതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അത് സ്വീകരിച്ചിരുന്നു. ഓവർ നൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുത്തനെ കൂട്ടുകയും 2 വർഷം കൊണ്ട് 20% ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആഗോളതലത്തിൽ പല വികസ്വര രാജ്യങ്ങളും പെട്ടെന്ന് തന്നെ വൺ കടക്കിണിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് അവരെടുത്ത പൈസ ഇന്ന് 5% 2% പലിശ നിരക്കിലാണ് എന്ന് പറയുന്നത് പെട്ടെന്ന് 20% ഒരു രാജ്യം ഒറ്റയടിക്ക് 20 times അല്ലെങ്കിൽ ഒരു 10 times അവരുടെ കടത്തിൽ വർധനവുണ്ടാകുന്ന, അവരെ കൂടുതൽ പിടിച്ചുകുലുക്കുന്ന തരത്തിലേക്ക് അവരുടെ സമ്പത്തിനെ ആ രാജ്യത്തിൽ നിന്ന് ഒഴുക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഒഴുക്കുന്ന സമ്പത്ത് എവിടേക്കാണ് പോയത് എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുതലാളിത്തത്തിന് അനുകൂലമായ സ്ഥലത്തേക്കാണ് അത് പോയത്. അതാണ് യു എസിൻ്റെ എക്കോണമിയിലേക്കാണ് അല്ലെങ്കിൽ യു എസ് പോലുള്ള വികസിത രാജ്യങ്ങളുടെ മുതലാളിത്ത രാജ്യങ്ങളുടെ സേവയ്ക്കാണ് ഈ പൈസ അല്ലെങ്കിൽ ഈ പണം അവർ ഉപയോഗിക്കാൻ
അവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത്. ഇത് അപ്പോൾ എങ്ങനെയെന്ന് വിചാരിക്കും, ഇപ്പോൾ ബ്രിട്ടൻ ആകട്ടെ യു എസ് ആകട്ടെ, അവർ പണം ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെറിയ തോതിലാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ലെൻഡ് ചെയ്തെങ്കിൽ, ഓവർ നൈറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിച്ചപ്പോൾ തിരിച്ചടവ് ഡോളറിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പണം നിങ്ങൾ ഈ രാജ്യത്തിൽ നിന്നും തിരിച്ചടയ്ക്കേണ്ടത് വരും. പണത്തിൻ്റെ മൂല്യശോഷണം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ കമ്മോഡിറ്റി എയ്ഡാണ് വികസിത രാജ്യങ്ങൾക്ക് നൽകുന്നത്. കാരണം നേരത്തെ അവിടെ നിന്ന് ഒരു ഡോളർ തന്നാൽ ഇവിടെ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു രൂപമൂല്യമുള്ള സാധനങ്ങളുടെ അളവിനേക്കാൾ കൂടുതൽ സാധനം രൂപയുടെ മൂല്യ തകർച്ചയോടുകൂടി അവർക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. അതിനർത്ഥം നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ വില നമ്മൾ തന്നെ ഇടിക്കുകയും ആഗോള ഇത് വാങ്ങിക്കുന്ന രാജ്യത്തിനെ കൂടുതൽ ഗുണപരമായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുന്നു എന്ന് ചുരുക്കം. പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കുന്നതിന് പണനയം മോണിറ്ററി പോളിസി സ്വീകരിക്കുന്ന ചരിത്രത്തിൽ ആദ്യമായല്ലെങ്കിലും ഈ കാലഘട്ടത്തിൽ വോക്കർ ഷോക്ക് എന്ന് പറയുന്ന നേരത്തെ സൂചിപ്പിച്ച യു എസ് ഗവൺമെൻറ്റിൻ്റെ നയം അല്ലെങ്കിൽ യു എസ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം തത്വത്തിൽ പല രാജ്യങ്ങളുടെയും നട്ടല് തന്നെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. 1920കളിൽ വീമാർ റിപ്പബ്ലിക്കിലും പിന്നീട് അന്താരാഷ്ട്ര നാണയനിധിയും ഈ അടവ് തന്നെയാണ് പ്രയോഗിച്ചത്. ഈ കാലഘട്ടത്തിൽ യൂണിയൻ പ്രവർത്തനങ്ങളുടെയും ക്ഷേമരാഷ്ട്ര കാഴ്ചപ്പാടിനെയും പണനയത്തിൻ്റെ കാഴ്ചയിൽ കൊണ്ടുവന്നു. അവിടെ സർക്കാർ ജനക്ഷേമത്തെ മുൻനിർത്തിയാണ് പണനയത്തെ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്നതെങ്കിൽ നവോദാരവാദത്തിലെ പണനയം ഈ രണ്ടാശയങ്ങളെയും അപ്രസക്തമാക്കി കണ്ടു എന്ന് മാത്രമല്ല, സർക്കാരുകളുടെ പണനയം ഉപയോഗിച്ച് ജനദ്രോഹ നടപടികളാണ് പലപ്പോഴും അഴിച്ചുവിട്ടത്. ഇതിൻ്റെ ഫലമായി 1980 തിരഞ്ഞെടുക്കപ്പെട്ട റീഗൻ ഭരണം വോക്കറിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ എടുക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. തൊഴിലാളി വിരുദ്ധ നയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ ഏറ്റവും ഭയാനകമായ ഒരു 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 അവസ്ഥയിലേക്ക് ഈ പീരീഡിലേക്ക് പോയി എന്നുള്ളതാണ്. എന്താണതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ണോടിക്കാം. ദാരിദ്ര്യ രേഖയായി നിജപ്പെടുത്തിയ കുറഞ്ഞ കൂലി, അതായത് അമേരിക്കയിൽ ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നത് ഏറ്റവും വേജിൻ്റെ അടിസ്ഥാനത്തിലാണ്, കുറഞ്ഞ കൂലിയുടെ അടിസ്ഥാനത്തിലാണ്. മിനിമം വേതനം പരിധി, അവർക്ക് ആ പരിധി നിലവിലുണ്ടായിരുന്നു. എന്നാൽ മിനിമം വേജ് എന്നുള്ള ആ കാഴ്ചപ്പാടിനെ ആ പരിധിയെ ഒറ്റയടിപ്പിൽ 30% കുറച്ചു എന്നാണ്. അല്ലെങ്കിൽ ഇന്ന് $100 എൻ്റെ മിനിമം വേജ് കണക്കാക്കുന്നതിന് ഉപയോഗിച്ചതെങ്കിൽ 30% അതിൽ കുറവ് വരുത്തി 70 രൂപ ഉണ്ടെങ്കിലും എനിക്ക് ഈ പറയുന്ന മിനിമം വേജ് അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് ഞാൻ മുകളിലാണ് അല്ലെങ്കിൽ 70 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിൽ ഞാൻ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ് എന്നുള്ള ചർച്ച. ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാമൂഹിക കോണ്ടെക്സ്റ്റ് വളരെ പ്രസക്തമാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ അടുത്ത് റിലീസ് ചെയ്യപ്പെട്ട, എനിക്ക് തോന്നുന്നു നീതി ആയോഗിൻ്റെ കാർമ്മികത്വത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇപ്പോൾ ഏറ്റവും അടുത്ത് ഈ പറയുന്ന പുറത്തുവിട്ട മൾട്ടി എന്താണ് പോവർട്ടി ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മളുടെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ വിവിധ തലങ്ങളെ പരിശോധിച്ചുകൊണ്ടുള്ള ദാരിദ്ര്യ സൂചകം നമ്മളിപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട് നീതി ആയോഗത്തിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ ഈ നീതി ആയോഗിൻ്റെ നേതൃത്വത്തിലുള്ള ഈ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിന് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇതുപോലുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷനിലെ കുറവ് തന്നെയാണ് വരുത്തുന്നത്. ഇതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ചും മൻമോഹൻ സിംഗ് UPA 2 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഈ പറയുന്നത് പോലെ 30 രൂപ അല്ലെങ്കിൽ 33 രൂപ വരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ അർബൻ മേഖലകളിൽ നിങ്ങൾ പൂവറല്ല എന്നുള്ള കാഴ്ചപ്പാടിലെത്താൻ കഴിയും. അത് റൂറൽ ഏരിയയിലാണെങ്കിൽ 28 രൂപ 30 രൂപ നിരക്കാണ് എന്നുള്ള തരത്തിലേക്ക് ഫിക്സ് ചെയ്യുന്ന തരത്തിലുള്ള ചർച്ച UPA 2 കാലത്ത് തന്നെ വളരെ സജീവമായിരുന്നു. ഇപ്പോഴും അതിൽ നിന്നും വലിയ വ്യത്യാസമില്ലാതെ തന്നെ ഈ പറയുന്ന മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡിനെ അവർ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് താഴേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനവിരുദ്ധ നയം തന്നെയാണ്. റീഗൻ 1980കളിൽ അമേരിക്കയിൽ പയറ്റിയ
ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ആഗോളതലത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ചും സെൻട്രൽ ഗവൺമെൻറ് ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇത്തരം സെൻട്രൽ ഗവൺമെൻറ് ഒരു നയം നടപ്പിലാക്കിയാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതിൽ നിന്ന് ഒട്ടും പരിപൂർണമായിട്ട് ഇമ്മ്യൂൺ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ പർട്ടിക്കുലറായിട്ടുള്ള നയം അവർ പാലിച്ചേ മതിയാകൂ എന്നുള്ള സാഹചര്യവും ചരിത്രപരമാണ്. അപ്പോൾ ഇതുവഴി തൊഴിലാളികളെ കൂടുതൽ ദരിദ്രരായി മാറുന്ന അവസ്ഥയാണ് US സംജാതമായെങ്കിൽ അത് ഇന്ത്യയിൽ ദരിദ്രരായ ഇവരെ കൂടുതൽ ദാരിദ്ര്യത്തിൻ്റെ ആ ദരിദ്രരായ അവരെ ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റുകയും അവരെ കൂടുതൽ എന്താണ് അവർക്ക് കിട്ടുന്ന ഇപ്പോൾ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വളരെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ നോട്ട് നിരോധനവും അതിനെ തുടർന്ന് സാധാരണ ജനങ്ങളെ ക്രൂശിക്കുന്ന ബാങ്കിങ് പണ നയങ്ങൾ സ്വീകരിക്കുന്നതും തൊഴിൽ നിയമങ്ങളിൽ വ്യാപകമായ അഴിച്ചുപണി നടത്തുന്നതും നവലിബറൽ നയങ്ങളുടെ വ്യാപനമായാണ് മനസ്സിലാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വിശദമായി തന്നെ പിന്നീട് വരാം. അമേരിക്കയിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്ന അസംഘടിത തൊഴിൽ മേഖലയിലാണ് ഇത്തരം നയം മൂലം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. നവോദാരവാദത്തിൽ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കുകയോ തമസ്കരിക്കുകയോ ആണ് പൊതു നയം. ഇന്ത്യയെ സംബന്ധിച്ചും നവ ഉദാരവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതും ഈ ദുർബല തൊഴിലാളികളാണ്. ഇതിൻ്റെ കൂടുതൽ വിശദീകരണം പിന്നെ നമുക്ക് നടത്താം. രാജ്യത്തിനകത്ത് മാത്രം കേന്ദ്രീകരിച്ച് നടന്ന ഉൽപ്പാദന പ്രക്രിയയെ ഉപേക്ഷിച്ച് രാജ്യാന്തരമായി മൂലധന ശക്തികൾ തങ്ങളുടെ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നത് ഈ മാറിയ സാഹചര്യത്തിലാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1990s വാമഭാഗം വരെ അമേരിക്കയിൽ യഥാർത്ഥ വേതനം കുത്തനെ കുറയുന്ന സ്ഥിതിയാണ് ഇതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച റീഗൻ നയങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ട് അവിടെ സംഭവിച്ചത് 90s ഏകദേശം പകുതി വരെ അവരുടെ റിയൽ വേജിൽ വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഉൽപ്പാദനക്ഷമതയിലും ഈ അതായത് വേജ് റേറ്റ് കുറയുമ്പോഴും ഉൽപ്പാദനക്ഷമത ഈ കാലഘട്ടത്തിലെ കൂടി എന്നുള്ളതാണ് ചരിത്രത്തിലെ വിരോധാഭാസം. പക്ഷേ ഇത് ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇതിനകത്തൊരു യുക്തിയുണ്ട്. നമ്മൾ ആ യുക്തി മനസ്സിലാക്കിയാൽ എത്തരത്തിലാണ് ചൂഷണത്തിൻ്റെ പുതിയ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ത്യയിലെ മാനുഫാക്ചറിങ് മേഖലയിൽ ഏകദേശം ഇതേ അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും മനോജ് എബ്രഹാമിൻ്റെ പഠനങ്ങളും ശശികുമാറിൻ്റെ പഠനങ്ങളും ഒക്കെ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. US അതുവരെ സർക്കാർ നിയന്ത്രണത്തിലായിരുന്ന സ്ഥാപനങ്ങളെ ഉദാരവൽക്കരിക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്തതുകൊണ്ട് മൂലധന ശക്തികളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. ഇതിൻ്റെ അന്തർദേശീയ അനുരണനങ്ങളാണ് പിന്നീടുണ്ടായത്. ഇന്ത്യയിൽ നടന്നതും ഇതിൽ നിന്നും വിഭിന്നമല്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നിങ്ങളിൽ സംശയം ഉണ്ടാകാം. അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറിലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേജ് കുറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നത്. വേജ് കുറയുമ്പോൾ നിങ്ങൾ കുറഞ്ഞ വേതനത്തിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിച്ചു എന്നുള്ള, അതായത് നിലവിലെ ഔട്ട്പുട്ടിൻ്റെ വളർച്ച ഒരു പെർട്ടിക്കുലർ തോതിലാണെങ്കിൽ നിങ്ങളുടെ വേജിൻ്റെ വളർച്ച അതിനേക്കാൾ കുറഞ്ഞ തോതിലാവുമ്പോൾ ഈ ചെറിയ വേജിൽ കൂടുതൽ ഉൽപ്പന്നമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റേഷ്യോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഓഫ് ദി ഡിഫറൻസ് എന്നുള്ള അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ദീസ് ടു ഫാക്ടേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും വലുതായി നിലനിൽക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഫോഴ്സ് ആസ് ഇൻക്രീസ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്കലി. യഥാർത്ഥത്തിൽ കാരണം അവർ ഇത് നിർണ്ണയിക്കുന്നത് അവർക്ക് നൽകുന്ന വേജിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ കുറഞ്ഞ വേജ് നമ്മൾ കൊടുക്കുമ്പോൾ, വേതനം നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കുറഞ്ഞ വേതനത്തിൽ കൂടുതൽ അതിന് തന്നെ നേരത്തെയുള്ള മൂല്യത്തിനേക്കാൾ കൂടുതലല്ലേ ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരു പ്രൊഡക്ടിവിറ്റി കൂടും എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 സ്റ്റാറ്റിസ്റ്റിക്കൽ എനിക്ക് തോന്നുന്ന ഒരു കൺകെട്ട് വിദ്യ ആയിട്ടാണ് ഇതിപ്പോഴും തോന്നുന്നത്. പക്ഷേ ഈ കൺകെട്ട് വിദ്യ വളരെ സക്സസ്ഫുള്ളായിട്ട് മുതലാളിത്തം അപ്ലൈ ചെയ്യുന്നുണ്ട് ചരിത്രത്തിലുടനീളം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത്, ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റ് മേക്കിംഗ് എന്ന് പറയുന്നത് വലിയ തോതിലാണ് ഒരു ജമ്പ് നടത്തുന്നത് വിദേശ. അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിൾ വളരെ ശ്ലാഘനീയമായിട്ടുള്ള
ഒരു ഒരു കാഴ്ചയാണ് ഈ ഒരു മാറ്റത്തെ നമുക്ക് മനസ്സിലാക്കാൻ നൽകുന്നത്. വിദേശ നിക്ഷേപത്തിനായി പണം എവിടുന്ന് എന്ന ചോദ്യം, അതുകൊണ്ട് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എത്തരത്തിലാണ് വിദേശ നിക്ഷേപം നമുക്ക് നടത്താൻ സാധിക്കുമെന്നുള്ളത്. ആഗോളതലത്തിലേക്കുള്ള നിക്ഷേപങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് പറഞ്ഞാൽ പെട്രോ ഡോളർ പോലുള്ള വളർച്ച, പെട്രോൾ ഡോളറിൻ്റെ വളർച്ചയാണ് ബേസിക്കലി. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് ദേശങ്ങളിലും കണ്ടെത്തിയതോടുകൂടി അത് പെട്ടെന്നുണ്ടാക്കിയ ഒരു മൂല്യവർദ്ധനവ്, ഡോളറിൻ്റെ കുത്തൊഴുക്ക് അപ്പോൾ ഒക്കെ സാധ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ പെട്രോൾ എല്ലാ രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത് ഡോളറിൽ നടക്കുമ്പോൾ ഡോളറിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ ഒരു സിനറേജ് ഉണ്ടാകും. അപ്പോൾ അത് വെസൽ വരുന്നു, ആ പണം വരുന്നു, പെട്രോൾ ഡോളറിനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ മൂല്യം അമേരിക്കയിലേക്ക് എത്തുന്നു, കാരണം അവിടുത്തെ ബാങ്കുകളിൽ എത്തുന്നു. അങ്ങനെ വന്ന ആഗോളതലത്തിൽ പെട്ടെന്നുണ്ടായ ഈ ഒരു 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 മൂല്യവർദ്ധനവ് അത് യഥാർത്ഥത്തിൽ അമേരിക്കൻ ബാങ്കുകൾ കടക്കുകയും അപ്പോഴാണ് അവർ 1970s വായ്പ കുറഞ്ഞ പലിശ നിരക്കിൽ ഉള്ള വായ്പകൾ ആഗോളതലത്തിൽ നടത്താൻ ശ്രമിച്ചത്. ഈ ആഗോളതലത്തിൽ ഇവർ നൽകിയ ഈ വായ്പയാണ് പെട്ടെന്ന് വോക്കർ ഷോക്ക് വഴി കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് ആവുകയും അത് ബാക്കിയുള്ള രാജ്യത്തു നിന്ന് ഈ പറയുന്ന മുതലാളിത്ത വ്യവസ്ഥയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ വെൽത്തിനെ ഡ്രെയിൻ ചെയ്തു കൊണ്ടുവരാൻ, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഫോമിൽ ആഗോളതലത്തിൽ നിന്ന് ഡ്രെയിൻ ചെയ്തു കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് 1980s ശേഷം കഴിയുകയും ആ 1980s ശേഷം അത് കഴിഞ്ഞതിൻ്റെ ബാക്കി പത്രമാണ് 1990s 1980s അവസാനത്തിലും 1990s ഉണ്ടായ ലാറ്റിൻ അമേരിക്കൻ കടപ്രതിസന്ധിയും ഇൻഫ്ലേഷനും എല്ലാം എന്ന ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് വലിയ തോതിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഉണ്ട്. ഈ ഭാഗത്തിലേക്ക് കുറച്ചുകൂടി വിശദമായിട്ട് വരും ഭാഗത്തിൽ ഞാൻ പറയാം. കാരണം ഈ നവലിബറലിസം ആഗോളതലത്തിൽ എങ്ങനെയാണ് പിടിമുറുക്കുന്നത് എന്നുള്ള ചർച്ച ബൃഹത്തും എന്നാൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചു കൂടുതൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതായിരിക്കും. എന്നെ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.